മഹാകായ സൂര്യകോടി വക്രണ്ടാകാ സൂര്യകോടമേ ദകാരു ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസ്സാക്ഷത് പരബ്രഹ തസ്മൈ ശ്രീ ശ്രീഗുരവ നമ ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ആരോഗ്യം ധനനില ഈശ്വരാനുഗ്രഹം ഭാഗ്യം ഉയർച്ച എന്നിവയെ പറ്റിയൊക്കെയാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷം പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ വളരെ ലളിതമായ രീതിയിൽ വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യം എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിൽ അശ്വതി നക്ഷത്രക്കാരുടെ ഉയർച്ചയ്ക്കുള്ള ജ്യോതിഷപരമായ വഴികളെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ വീഡിയോ ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ് വീഡിയോ മുഴുവനായി കണ്ട് ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തി ഫലപ്രാപ്തി നേടാവുന്നതാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തുടർച്ചയായി ഉയർച്ച ഉണ്ടാകാനുള്ള വഴികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തെ ഉത്തേജിപ്പിക്കുവാനായിട്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഭരണി നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്ന ദേവത അതിദേവത പക്ഷി മൃഗം ഗണം ഭൂതം എന്നിവയെല്ലാം മനസ്സിലാക്കിയ ശേഷം ഇവ എല്ലാം വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഭരണി നക്ഷത്രത്തെക്കുറിച്ചുള്ള പൊതുവായ ചില ഫലങ്ങൾ എന്താണെന്ന് നോക്കിയ ശേഷം ഇവരുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ പറയാം വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ ജീവിതം ഐശ്വര്യപ്രദമാക്കാവുന്നതാണ് ഈ ഭരണി നക്ഷത്രം മേടൻ രാശിയിലുള്ള രണ്ടാമത്തതായി വരുന്ന ഒരു നക്ഷത്രമാണ് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ മേടൻ രാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത്തൊന്ന് മിനിറ്റിൽ ഭരണി നക്ഷത്രം ആരംഭിക്കുന്നു ഈ നക്ഷത്രക്കാർ സംസാര ശൈലി കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിവുള്ളവരാണ് അതേപോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒട്ടും കണക്കിലെടുക്കില്ല സ്വതന്ത്രമായ ചിന്താഗതിക്കാരാണ് ഇവർ മുൻകോപികളായ ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ് നല്ല ശരീരഘടനയും വിശാലമായ നെറ്റിത്തടവും മനോഹരമായ കണ്ണുകളും ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകത തന്നെയാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത കൃത്യനിഷ്ഠയും സത്യസന്ധതയും ആണ് നല്ല ദാമ്പത്യ ജീവിതം അനുഭവിക്കാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ സഹായം എപ്പോഴും എല്ലാ കാര്യത്തിനും പ്രതീക്ഷിക്കും ഇവർ ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നവരാണ് നല്ല രാഷ്ട്രീയ ഭാവിയുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ഭരണി നക്ഷത്രം ഏത് കാര്യവും സൂക്ഷ്മ പരിശോധന നടത്തുന്നവരായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാർ എന്ന് വേണം പറയാൻ ഇവയെല്ലാം പൊതുവായ ഒരു ബലങ്ങൾ മാത്രമാണ് ഇനി ഭരണി നക്ഷത്രക്കാരുടെ ജീവിത ഉയർച്ചയ്ക്കായ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഓരോന്നിനും ദേവത ഗണം ഭൂതം മൃഗം പക്ഷി വൃക്ഷം എന്നിവയെല്ലാം ജ്യോതിഷ പ്രകാരം ഉണ്ട് അതിൽ ഭരണി നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്ന ദേവതയായി പറഞ്ഞിരിക്കുന്നത് യമനാണ് അതിദേവത ദുർഗാദേവിയാണ് ഭരണി നക്ഷത്രത്തിന്റെ ഗണം മനുഷ്യഗണമാണ് ഭൂതം ഭൂമിയും മൃഗം ആനയും വൃക്ഷം നെല്ലിയുമാണ് ഭരണി നക്ഷത്രം ശുക്രൻ്റെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യം നടക്കുന്ന ദശ ശുക്രദശയായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിന് ലക്ഷ്മി പ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമാണ് ഈ നക്ഷത്രത്തിൻ്റെ അതിദേവതയായ ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുന്നതും വെള്ളിയാഴ്ച ദിവസം രാഘുകാലത്ത് ദുർഗാദേവിക്ക് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും പിന്നെ ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം നെല്ലിമരം ആയതുകൊണ്ട് നെല്ലിമരം നട്ടു വളർത്തുകയും നെല്ലിക്ക കഴിക്കുന്നത് നെല്ലിമരം നട്ടു വളർത്തി അതിനെ ദാനമായി കൊടുക്കുന്നതും നെല്ലിക്ക ദാനമായി കൊടുക്കുന്നതും ഒക്കെ ജീവിത ഉയർച്ചയ്ക്ക് അത്യുത്തമം തന്നെയാണ് അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ മൃഗം ആനയാണ് അതുകൊണ്ട് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നക്ഷത്ര മൃഗം ഏതാണോ ആ മൃഗത്തിന് സംബന്ധിക്കുന്ന വസ്തുക്കൾ രക്ഷയായി ധരിക്കുന്നതും ഉത്തമം തന്നെയാണ് ആന മൃഗമായി വരുന്നവർക്ക് ആനവാൽ മോതിരമായിട്ടൊക്കെ ധരിക്കാവുന്നതാണ് പിന്നെ കാക്കയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നത് നന്മ ചെയ്തു ഇവയെല്ലാം പൂർവ്വജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിക്കിട്ടും ഈ ഭരണി നക്ഷത്രത്തിൽ എന്തെല്ലാം ശുഭകർമ്മങ്ങൾ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി പറയാം അടുപ്പ് കെട്ടുവാനും നാൽക്കാലികൾ വാങ്ങിക്കുവാനും ശാന്തി മുഹൂർത്തത്തിനും ഭരണി നക്ഷത്രം ശുഭമാണ് പിന്നെ ചെങ്കൽ ചൂള വയ്ക്കുവാനും മൺപാത്രം ഉണ്ടാക്കുവാനും പത്തായം നിറയ്ക്കുവാനും ഒക്കെ ശുഭമായ ഒരു നക്ഷത്രമാണ് ഭരണി ഈ നക്ഷത്രക്കാരുടെ ധനനില ഉയർത്താനായിട്ട് പരിഹാരമായി ഭരണി നക്ഷത്രക്കാർ ചെയ്യേണ്ട ദൈ ദൈവ വഴിപാട് കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് ചുവന്ന അരളിമാല ചാർത്തി പ്രാർത്ഥിച്ചു വന്നാൽ ഭരണി നക്ഷത്രക്കാരുടെ ധനനില ഉയരും പിന്നെ ഈന്തപ്പഴം കഴിക്കുന്നതും റവ ഭക്ഷണം കഴിക്കുന്നതും ധനനില ഉയർത്താനുള്ള പരിഹാരങ്ങൾ തന്നെയാണ് ആയുർ ആരോഗ്യത്തിന് ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഭക്ഷണത്തിൽ നാളികേരം വെളിച്ചെണ്ണ എന്നിവയെല്ലാം ചേർക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യം കൂടും പിന്നെ ഇളനീര് കുടിക്കുന്നതും ആരോഗ്യത്തിന് ഉത്തമം തന്നെയാണ് പിന്നെ ഭരണി നക്ഷത്രക്കാരുടെ ദൈവാനുഗ്രഹത്തിന് ശ്രീരാമനെ ഭജിക്കുന്നതും ഹനുമാനെ ഭജിക്കുന്നതും ദൈവാനുഗ്രഹം വർദ്ധിക്കും ഈ നക്ഷത്രക്കാർ ഒരു ശുഭകർമ്മത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അതിനു മുമ്പ് കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് പോവുകയാണെങ്കിൽ ആ കാര്യം വിജയിക്കും ഈ നക്ഷത്രക്കാർ പൂച്ച വളർത്തുന്നതും ബാമ്പു നട്ടു വളർത്തുന്നതും ദൈവാനുഗ്രഹം അധികരിക്കും ഇവയെല്ലാം ഭരണി നക്ഷത്രത്തിനുള്ള പൊതുവായ ഫലങ്ങളാണ് ഓരോരുത്തരുടെയും ജന്മലഗ്നം മാറുന്നതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും ഈ നക്ഷത്രക്കാരുടെ മൃഗം പക്ഷി വൃക്ഷം ദേവത എന്നിവയെല്ലാം മുകളിൽ പറഞ്ഞ പ്രകാരം ചെയ്തു വന്നാൽ ഭരണി നക്ഷത്രക്കാർക്ക് ആയുർ ആരോഗ്യ സമ്പത്ത് ദൈവാനുഗ്രഹം എല്ലാം ശുഭമായി തന്നെ അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർ ഇവയെല്ലാം ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മുടങ്ങാതെ ചെയ്തു വരുന്നത് ഉത്തമമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം